ജന്തർമന്ദർ റോഡിൽ നരേന്ദ്രമോദിയുടെ പോലീസ് വേട്ടയാടുകയാണ്. ഈ രാജ്യത്തെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യത്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ ദേശീയ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസ്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് അടക്കം ഇന്ന് നരേന്ദ്രമോദിയുടെ പോലീസ് കയറി നിറങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നരേന്ദ്രമോദിയുടെയും മറ്റ് കോൺഗ്രസ് വിരുദ്ധ മുഖ്യമന്ത്രിമാരുടെയും പോലീസ് വിചാരിച്ചാൽ സാധിക്കാത്ത രീതിയിൽ രാജ്യത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെയും മതേതര ജനാധിപത്യ വിശ്വാസികളുടെയും പ്രതിഷേധ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് സ്വാഗത പ്രാസംഗിനും അധ്യക്ഷ പ്രാസംഗിനും ഇവിടെ പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര പോരാട്ട കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരന് ഇന്ത്യയെ കൊള്ളയടിച്ചിരുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരനെതിരെയുള്ള ജൂഹയായി ലോകമെങ്ങും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അഭിപ്രായ രൂപീകരണം നടത്താൻ, രാജ്യത്തിനകത്ത് അഭിപ്രായ രൂപീകരണം നടത്താൻ ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രമാണ് നാഷണൽ ഹെറാൾഡ്. അത് കോൺഗ്രസിന്റെ സ്വത്താണ്, കോൺഗ്രസിന്റെ മാത്രം സ്വത്താണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വത്താണ്. ആ പ്രസ്ഥാനം അടച്ചു പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട് ആനന്ദഭവൻ വിറ്റിട്ടാണെങ്കിലും ഈ പ്രസ്ഥാനം നിലനിർത്തണമെന്ന് പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു പറഞ്ഞ പ്രസ്ഥാനമാണ് നാഷണൽ ഹെറാൾഡ്. ആ നാഷണൽ ഹെറാൾഡ് പത്രം ഇന്ന് നിലനിർത്താൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിച്ചു. അതിന്റെ ഭാഗമായി യങ് ഇന്ത്യ എന്ന കമ്പനി രൂപീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പണം മുടക്കി ഞങ്ങൾ ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റ് ലാഭരഹിതമായ ട്രസ്റ്റാണ്, സേവനം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റാണത്. അവിടെ നമ്മൾ വളരെ കൃത്യമായി പാവപ്പെട്ട ഒട്ടേറെ ജീവനക്കാർ തിരിഞ്ഞുപോകുന്ന സാഹചര്യമുണ്ടായി, സ്വയം തിരിഞ്ഞുപോകുന്ന സാഹചര്യമുണ്ടായി. സർക്കാരിലേക്ക് ഒട്ടേറെ കടബാധ്യ നികുതി അടക്കമുള്ള കടബാധ്യതകളുണ്ടായി. ഒട്ടേറെ ആൾക്ക് പി എഫ് കൊടുക്കേണ്ടി വന്നു. അന്നെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 90 കോടി രൂപ വായ്പ കൊടുത്ത് ആ പ്രസ്ഥാനത്തെ ഞങ്ങൾ നിലനിർത്തിയതാണ്. ആ പ്രസ്ഥാനത്തിന്റെ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ സ്വരങ്ങളെയും അടിച്ചമർത്താൻ നോക്കുന്നവർ, എല്ലാ എതിർപ്പുകളെയും എതിർശബ്ദങ്ങളെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ ആ നാഷണൽ ഹെറാൾഡ് ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇന്ന് അത് വീണ്ടും അടച്ചു കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രീ രാഹുൽ ഗാന്ധിയെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 30 മണിക്കൂർ ചോദ്യം ചെയ്തു. രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആളുകൾ പറയുന്നത് ഞങ്ങൾ ആഗ്രഹിച്ച ഉത്തരം രാഹുൽ ഗാന്ധിയിൽ നിന്ന് ലഭിച്ചില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ, പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെ പ്രിയപുത്രൻ, പ്രിയപ്പെട്ട സോണിയാഗാന്ധിയുടെ പ്രിയപുത്രൻ, മതേതര ഇന്ത്യയുടെ കാവൽക്കാരൻ, ജനാധിപത്യ ഇന്ത്യയുടെ രാജകുമാരൻ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു, നീ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങൾ പറയാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് മുഖത്തു നോക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ മുഖത്തു നോക്കി പറഞ്ഞു. അതാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി അപമാനിച്ച് സംഘപരിവാർ ഇവിടെ ശക്തി പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ രാജ്യത്തെ വിച്ചു രാജ്യം നമുക്കറിയാം, ചൈന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രധാനമായ പ്രദേശങ്ങളെല്ലാം കൈയടക്കിയിരിക്കുന്നു. നരേന്ദ്രമോദി അറിയുന്നില്ല, രാജ്യത്തെ കർഷകരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദി ഒന്നും അറിയുന്നില്ല. രാജ്യത്ത് നോട്ട് നിരോധിച്ചു, പാവപ്പെട്ടവനെ പെരുവിഴിയിലാക്കി. ഇവിടെ ജനങ്ങളെ കൊള്ളയടിക്കുന്നു ഇന്ധന വില വർദ്ധിപ്പിച്ചുകൊണ്ട്. മോദിക്ക് അതൊന്നും പരിഹരിക്കാൻ നേരമില്ല. മോദി ഇന്ന് നിങ്ങൾ കണ്ടല്ലോ, അഗ്നിപഥത്തിലൂടെയാണിന്ന് മോദി സഞ്ചരിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെയും ഇന്ത്യയുടെ അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാനുള്ള ഇന്ത്യയുടെ പട്ടാളത്തെ പോലും RSS പണയം വെക്കാൻ നടക്കുകയാണെങ്കിൽ ഈ രാജ്യദ്രോഹി. ആ രാജ്യദ്രോഹിയാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ കണക്കിൽ 100,000 രൂപ കമ്മീഷൻ കൊടുത്തതിന് കണക്കില്ല എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒരൊറ്റ സ്വർണ്ണ നാണയത്വത്തിന് ഇന്ത്യയെ വിലക്കി ചോദിച്ച മോട്ടിലാലിന്റെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്ക് പിന്നെ നക്കാപ്പിച്ച വേണമോ? നിങ്ങൾക്കറിയുക, പ്രിയപ്പെട്ടവരെ, ജവഹർലാൽ നെഹ്റു എഴുതിയ പുസ്തകങ്ങളുടെ റോയൽറ്റി ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന് 10 നൂറ്റാണ്ട് ജീവിക്കാനുള്ള പണമുണ്ട്. ആ രാഹുൽ ഗാന്ധിയാണ് നിങ്ങൾ അപമാനിക്കാൻ ശ്രമിക്കുന്നത്.
ഒറ്റയ്ക്ക് നിലപാടെടുത്ത് പോരാട്ടം നടത്തുന്നവനാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനാണ് അവർ ശ്രമിക്കുന്നത്, രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ രാജ്യത്തിന്റെ ദേശീയതയുടെ ബലിക്കല്ലിൽ ജീവാർപ്പണം ചെയ്ത കുടുംബം, പ്രിയപ്പെട്ട ഇന്ന് പ്രിയദർശിനിയെ ബലി കൊടുത്ത കുടുംബം, പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയെ ബലി കൊടുത്ത കുടുംബം, ആ ഇന്ദിരാഗാന്ധിയുടെയും പ്രിയപ്പെട്ട രാജീവ് ഗാന്ധിയുടെയും പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയെ വെട്ടിയാടാൻ ശ്രമിക്കുന്നു നരേന്ദ്രമോദിയും ആർ എസ് എസും. നാഗ്പൂരിൽ നിൽക്കുന്ന തൃശൂര മത്സരിച്ച് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വെട്ടിയാടി തകർക്കാമെന്നാണ് വിചാരമെങ്കിൽ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന അവസരം